ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ കോൺട്രോവേഴ്സും ഒരൊറ്റ കുറക്കുകയും കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് മനസ്സിലായേ ഗൈസ്. നമ്മുടെ ചാനൽ 200K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട്. ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന ഒരേ ഒരു പേര് നീരൂട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കണ്ടന്റ് നീരൂട്ടിനെ വെച്ച് തന്നെ തുടങ്ങാം. പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്, ഞാൻ ഒരുപാട് തെലുങ്ക് പിന്നെ കന്നഡ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫോളോവേഴ്സും ആ പാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ കമന്റ്സ് കൂടുതൽ എനിക്ക് ഇവിടുന്ന് കന്യാകുമാരി നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് രണ്ടു മൂന്ന് ആൾക്കാർ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുതരാൻ വേണ്ടിട്ട് കണ്ണൂര് വന്നു. എന്നിട്ട് അവരെന്റെ വീട് ചോദിച്ചു വന്നതാ. എന്താ അവർക്ക് ഗൂഗിൾ മാപ്പ് അലർജിയാണോ? പക്ഷെ ഞാൻ ഇതിനിടക്ക് നമുക്ക് കോളേജ് ടൂർ ഉണ്ടായ സമയത്ത് കർണാടകയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ. അപ്പൊ കർണാടകയിൽ കേരളത്തിനുമല്ല, അങ്ങ് ദൂരെ കർണാടകയിലാണ് ചേച്ചിന്റെ പിടിപാട്. കർണാടക ആയതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ഉരുട്ടിവിടാലോ. കാരണം നമ്മൾ പോയിട്ട് ചെക്കാനും മുകളില്ല, അവർക്കൊന്നും അറിയാനും മുകളില. ഒരുപാട് ആൾക്കാർ, പക്ഷെ അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പണ്ട് ചേച്ചി കർണാടകയിൽ പോയപ്പോ അവിടെയുള്ള കുറച്ച് പേര് വന്ന് ചേച്ചിന്റെ അടുത്ത് തെറി പറഞ്ഞിട്ടുണ്ടാവും. ആ ചേച്ചിക്കൊന്ന് മനസ്സിലാവുന്നത് ചേച്ചിന്റെ ഫാൻസ് ആണെന്ന് വിചാരിച്ച് ചേച്ചി ഇന്റർവ്യൂവിൽ ഗത്തായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ഭയങ്കര ക്യൂട്ടാണ്, കുറെ ആൾക്കാരുടെ ക്രഷ് ആണ്. ആരെടേ ഇത്, ഇതിനൊന്നും ഇവിടെ മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഏതെങ്കിലും റീൽ വീഡിയോ 100K മേലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ചേച്ചി വരും ഇന്റർവ്യൂ. ആക്ച്വലി ഇന്റർവ്യൂക്കാർക്കിടക്ക് ഇത്രയും കണ്ടന്റ് ക്ഷാമം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സിറ്റുവേഷൻ പൊന്നു, ഭയങ്കര ട്രൂ ആയിട്ട് സ്നേഹിച്ച ബോയ് ഫ്രണ്ട് പൊന്നു തേച്ചു. ഞാൻ കൊടുക്കത്തില്ല. ആക്ച്വലി എനിക്ക് ഒരു ക്ലൂ കിട്ടിയാ ഞാനങ്ങ് തേക്കും. പൊന്നു അല്ലെങ്കിൽ പൊന്നുനെ അവസാനമായിട്ട് തേച്ചാളുടെ പേര്. ഞാൻ അല്ലെങ്കിൽ എന്നാ തേച്ചാളുടെ പേരാ? ആലോചിക്കട്ടെ, കുറെ ഉള്ളോണ്ടേ. നമ്മുടെ ബെൽറ്റ് ബാറിന് ക്രീം തേച്ചിട്ട് കുറച്ച് പേരുടെ കിഡ്നി അടിച്ചു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കിഡ്നി അടിച്ചു പോയി എല്ലാവർക്കും എന്റെ ഒക്കെ സ്പെഷ്യൽ കംഗ്രാറ്റ്സ്. ആര് പറഞ്ഞെടുത്തെടുത്ത കനാമന്മാരെ ലൈസൻസ് ഇല്ലാണ്ടാണ് ക്രീം വെക്കുന്നത്. ഈ വ്യാജ ക്രീം ഉദ്ദേശിച്ച് എന്റെ ക്രീം അല്ല. ആടാ ഉരുള് ഉരുള് ഉരുള്, ഇനി ഉരുണ്ടാ തന്നെ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ക്രീമിന് സൈഡ് എഫക്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഓക്കെ, എനിക്ക് ഉറപ്പാണ് ഇവിടെ ഷൂട്ട് ചെയ്ത് അതിന് ക്യാമറ ഓഫ് ആക്കി കരയുണ്ടാവും. വിശ്വസിക്കാൻ പോകണ്ട ബ്രോ, അത് ഫേക്ക് ന്യൂസ് അല്ല ബ്രോ, അതൊരു ഡോക്ടർ ആണ് പറഞ്ഞത്. ഇതൊക്കെ കൊറേ കണ്ട്, ഈനാട്ടി മുമ്പ് കൊറേ ന്യൂസ് ഒക്കെ വന്നതാണ്. എന്നിട്ട് എന്തായിട്ടുണ്ട്? ഓക്കെ ബ്രോ, അതിനെ അഡ്മിറ്റ് ചെയ്തിന്. ഇതിന് മുമ്പ് കൊറേ കേസ് ബ്രോയുടെ ക്രീമിനെതിരെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എന്തല്ല ബൈബിൾ ഇങ്ങോട്ട് മേക്കോ തേച്ച പോലത്തെ പറയോ? ഗൈസ്, ഈ ബ്രോയ്ക്ക് ബിസിനസിനോടുള്ള ഡെഡിക്കേഷൻ ഇല്ല. ഡെഡിക്കേഷന് നമ്മൾ ഒരു 5 മാർക്ക് എന്തായാലും കൊടുക്കണം. ഇവരിനെ എത്രയൊക്കെ ട്രോൾ ചെയ്താലും എത്രയൊക്കെ ന്യൂസിൽ വന്നാലും കുറച്ച് പോകന്മാരെ പോയിട്ട് ഇവന്റെ തന്നെ ആ ക്രീം വാങ്ങിത്തേക്ക്. ശരിക്കും ഇവര് വിചാരിച്ചിരിക്കുന്നത് വെളുത്തിരിക്കുന്ന ഭംഗി എന്നാണ്. അല്ല, വെളുത്തിരിക്കുന്നതല്ല ഭംഗി, ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് അത് ഭംഗിയായിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ് തന്നെ കുറച്ച് പേരുണ്ടാവും, അവർ കറുത്തിട്ടായിരിക്കും, പക്ഷെ വെളുത്തിട്ടുള്ളവരിനെക്കായി അവർക്കിനെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇറ്റ്സ് ബിക്കോസ് അവരുടെ സ്കിന് ഹെൽത്തി ആയിട്ടിരിക്കണോണ്ടാണ്. ഇതുപോലുള്ള ക്രീമൊക്കെ വേടിച്ച് സ്കിന് ഡാമേജ് ചെയ്യാണ്ട് നിങ്ങളുടെ സ്കിന് മാക്സിമം ഹെൽത്തി ആയിട്ട് വെക്കാൻ നോക്കുക. ICC വേൾഡ് കപ്പ് വരാൻ പോണ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞുണ്ടാവും. ക്രിക്കറ്റ് കാണുന്നവരൊക്കെ ഇപ്പോൾ ഓൾറെഡി അതിൽ ഇൻവോൾവ് ആയി ഓരോരുത്തർ ഓരോ ടീമിനെ പ്രെഡിക്ട് ചെയ്യാൻ തുടങ്ങിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മോസ്റ്റ് ബെറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. മോസ്റ്റ് ബെറ്റിൽ നിങ്ങൾക്ക് ആ ഗെയിം ലൈവ് കാണാൻ പറ്റും. ഇതിൽ സ്പോർട്സ് മാച്ച് മാത്രമല്ല കേട്ടോ, അതിൽ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ട് തന്നെ ഗെയിമും കളിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും. മോസ്റ്റ് ബെസ്റ്റ് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് സേഫാണ്. മോസ്റ്റ് ബെറ്റിൽ ഏവിയേറ്റർ പോലുള്ള ഒരുപാട് ഫേമസ് ഗെയിംസും ഉണ്ട്. ക്രാഷ് എക്സ്, ജെറ്റ് എക്സ്, അങ്ങനെ ഒരുപാട് ഗെയിംസും ഉണ്ട്. ഇതിൽ ഗൂഗിൾ പേ ഫോൺ പേ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളെ യൂസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യാം. ലിങ്കിന് എന്താണ് കൊടുത്തിട്ട് എന്റെ പ്രോമോ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ നെൽസന്റെ പേര് പറഞ്ഞ രജനീകാന്തിന് ഒരുപാട് ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ജയിലർ സിനിമയുടെ സക്സസ് മീറ്റിംഗിന് രജനീകാന്ത് പറഞ്ഞു, ഈ ഒരു സിനിമ ജസ്റ്റ് എനിക്ക് ഒരു എബോ എവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത്, പിന്നെ അനിരുദ്ധാണ് ഈ സിനിമ അടിച്ച് കയറ്റിയതെന്ന്. ഇത്രയും നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടറിനെ രജനീകാന്ത് അപമാനിച്ചെന്ന് പറഞ്ഞ് കുറെ പേര് രജനീകാന്തിനെ ഹേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് വിജയനെ വെച്ച് രജനീകാന്തിനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വിജയ് ഒരു പൊട്ടിയ സിനിമയ്ക്ക് തന്നെ നെൽസനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുമാത്രമല്ല, നെൽസൻ ഈ ജയിലർ എടുക്കാൻ കാരണം തന്നെ വിജയാണെന്നാണ് നെൽസൻ പറഞ്ഞത്. എനിക്ക് ரொம்ப கஷ்டமா இருக்கு. நீங்க கேட்டது ரபீல சார் இந்த மாதிரிலாம் சொல்றாங்க, நீங்க அதனால நீங்க கேட்டது.
ഞാൻ ആ സക്സസ് മീറ്റ് കണ്ടപ്പോ എനിക്കിത് തന്നെയാണ് തോന്നിയത്. കാരണം രജനീകാന്ത് നെൽസനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞേയില്ല, എല്ലാ ക്രെഡിറ്റും അനിരുദ്ധനും ഉണ്ട്. ഞാൻ വിജയുടെ ഫാൻ ഒന്നും അല്ല, വിജയുടെ ചില സിനിമയൊന്നും ഞാൻ കണ്ടേയിരിക്കില്ല, എനിക്ക് കാരണം അത്രയും കത്തിയായി തോന്നി. പക്ഷേ ഈസ് പേഴ്സണാലിറ്റി എനിക്കറിയില്ല, ഇത്രയ്ക്ക് നന്നായിട്ട് സ്വന്തം ഫാൻസിനെ ട്രീറ്റ് ചെയ്യണ വേറൊരു ആക്ടർ ഉണ്ടോ? പിന്നെ ലിയോന്റെ ഹൈപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ പീക്കിലാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ട്രെയിലർ റിലീസ് ആയിട്ട് ഹൈപ്പ് കൂടിയോ കുറയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. വിഷമം കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. എനിക്ക് ആ പ്രോഗ്രാം വേണം. ഒരേ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോൾഡ് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡിപ്രഷൻ പോയാ? ഇല്ല, ഗോൾഡ് ഫിഷ് ചത്തു. ഇപ്പൊ അതിന്റെ ഡിപ്രഷനിലിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എന്നോട് സങ്കടങ്ങൾ പറയാം. സാധാരണ സങ്കടമാണെങ്കിൽ 2000 രൂപ. ഇതെന്ത് മയില്? പിന്നെ സങ്കടം പ്ലസ് കരച്ചിലാണെങ്കിൽ അത് 4000 രൂപയാണ്. സ്റ്റാർട്ടപ്പ് വീഡിയോ ഉള്ളല്ലോ. ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് ആണ് എടുത്തത്. പിന്നെ ഞാനും കൂടെ കരയാണെങ്കിൽ അത് 8000 രൂപയാണ്. അതായത് നോർമൽ കരച്ചിൽ. നെഞ്ചു തടിച്ച് കരയാണെങ്കിൽ അതിന്റെ റേറ്റ് കുറച്ചുകൂടെ കൂടും, 25000 രൂപയാണ്. എന്നെ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ എന്റെ വീഡിയോ 3 പേര് മെൻഷൻ ചെയ്യണം. ഓക്കെ സാർ, ഓക്കെ സാർ, എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, എന്റെ പേര് മത്ത. ഓ ഗൈസ്, ഇവന് മറ്റേ പെണ്ണ് കിട്ടാത്ത മനുഷ്യമായ ഫോണോ സേപ്പിലെ മെമ്പർ ആണ് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ പറയാൻ തുടങ്ങും. ഞാൻ സിംഗിൾ ആണ്. സുശീലയും സുമുഖയുമായ പെൺകുട്ടികളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ഫോൺ നമ്പർ 97-47-12-1022. എല്ലാവരും കോൾ ചെയ്യുക. സോ നമ്മുടെ ഇടയിലുള്ള സുഗുമയും സുശീലയുമായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ദയവീത ആ നമ്പറേക്ക് വിളിച്ച് അവനെ കോൾ ചെയ്യുക. നാളെ September 28 അതിന് വ്യാഴാഴ്ച പോരട്ടെ. എന്തോ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിബിദിന ആഘോഷങ്ങളുടെ ദിവസമാണ് നാളെ. റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല. മാസം അവസാനിക്കാൻ പോവുകയാണ്. റേഷൻ വാങ്ങിക്കാത്തവരെല്ലാവരും ഉടനെ വാങ്ങിപ്പോവുക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മറ്റൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. പൊതുജന താല്പര്യാർത്ഥം ഭാരത സർക്കാർ എന്തായാലും അമ്മ നാട്ടുകാർക്ക് ഉപകാരമുള്ള എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു അമ്മ. കീപ് ഗോ ഹംസക്ക്. ഇനിയും വലിയ വലിയ ഉയരങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഷോർട്ട് ഫൈനൽ സെഗ്മെന്റിലേക്ക്. മീം ഓഫ് ദി ഡേ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലെ വീഡിയോയിൽ കാണാം. ഗൈസ്, ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ.